നമസ്കാരം. പ്രധാന വാർത്തകൾ. കേന്ദ്ര സംയോജിത റേഷൻ പദ്ധതി പ്രകാരം മഞ്ഞക്കാർഡിന് 30 കിലോ അരിയും 4 കിലോ ഗോതമ്പും സൗജന്യം. ഫാം സ്കൂൾ പദ്ധതി ആരംഭിച്ച പള്ളിപ്പുറം കൃഷിഭവൻ. നൂതന പദ്ധതിയായ വയൽ വിദ്യാലയം ആരംഭിച്ച ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത്. ക്രിസ്മസ് പുതുവത്സര സമയത്ത് സപ്ലൈകോയ്ക്ക് 93 കോടി രൂപയുടെ വിൽപ്പന. ഖാദി ഉൽപ്പന്നങ്ങളുടെ പ്രദർശന വിപണന മേളയ്ക്ക് ആമ്പലൂർ ഗ്രാമപഞ്ചായത്തിൽ തുടക്കം. സംസ്ഥാനത്ത് വ്യാപകമായി പരിശോധനകൾ നടത്താൻ ഭക്ഷ്യസുരക്ഷാ കമ്മീഷണർക്ക് നിർദ്ദേശം. സേ നോ ടു പ്ലാസ്റ്റിക്. തുണിസഞ്ചികളും പേപ്പർ ബാഗുകളുമായി ഹരിതകർമ്മസേന. കുടുംബശ്രീ മാതൃകയിൽ വനിത സ്വയം സഹായ സംഘങ്ങൾ രൂപീകരിക്കണമെന്ന് ആർ ബിന്ദു. 2023 ഡിസംബറോടെ കൊച്ചി ഫിഷിംഗ് ഹാർബറിനെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് എത്തിക്കും. കർഷകർക്കായി സൗജന്യ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. കീരമ്പാറ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ കേരഗ്രാമ പദ്ധതി ഉദ്ഘാടനം 6 ജനുവരി. മുട്ടക്കോഴി വിതരണം നടത്തി വേങ്ങര ഗ്രാമപഞ്ചായത്ത്. അങ്കണവാടികൾ സന്ദർശിച്ച് പുന്നിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്. പ്രകൃതി ഖേദി കുശൽ കിസാൻ യോജന അവലോകന യോഗം നടത്തി. 5 ദിവസത്തേക്ക് കേരളത്തിൽ മഴയില്ലാത്ത തെളിഞ്ഞ കാലാവസ്ഥ. കൃഷി ജാഗരൻ കൃഷി വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ശരണ്യ ശശിധരൻ. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് ഇന്നു മുതൽ നിലവിൽ വരുന്ന കേന്ദ്ര സംയോജിത റേഷൻ പദ്ധതി പ്രകാരം മഞ്ഞക്കാർഡിന് 30 കിലോ അരിയും 4 കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും. അതോടൊപ്പം 1 കിലോ പഞ്ചസാര മുൻപത്തെ പോലെ തന്നെ ലഭിക്കുന്നതായിരിക്കും. പിങ്ക് കാർഡിന് അംഗത്തിനനുസരിച്ച് 4 കിലോ അരിയും 1 കിലോ ഗോതമ്പുമാണ് ലഭിക്കുക. നീല കാർഡിന് അംഗത്തിനനുസരിച്ച് 2 കിലോ അരി 2 രൂപയ്ക്കും വെള്ളക്കാർഡ് ഉടമകൾക്ക് 6 കിലോ അരി 10.90 രൂപ നിരക്കിലും ബ്രൗൺ കാർഡ് ഉടമകൾക്ക് 2 കിലോ അരി 10.90 രൂപ നിരക്കിലും ലഭിക്കുന്നതാണ്. കർഷകക്ഷേമ വകുപ്പിന്റെ പുതിയ കൃഷി നയമായ ഫാം സ്കൂൾ പദ്ധതി ആരംഭിച്ച് പള്ളിപ്പുറം കൃഷിഭവൻ. കർഷകരുടെ പുരയിടം സന്ദർശിച്ച് അവിടെ വരുത്തേണ്ട മാറ്റങ്ങളെയും അനുയോജ്യമായ കൃഷിരീതികളെയും പറ്റി കർഷകർക്ക് ക്ലാസ് എടുത്തു കൊടുക്കുന്ന പദ്ധതിയാണ് ഫാം സ്കൂൾ. ഞാറക്കൽ കൃഷി ബ്ലോക്കിലെ ആദ്യത്തെ ഫാം സ്കൂളാണ് പള്ളിപ്പുറം കൃഷിഭവൻ ആരംഭിച്ചത്. ഇതുവരെ 2 ക്ലാസുകൾ നടന്നു. 1 സാമ്പത്തിക വർഷം 7 ക്ലാസുകളാണ് പദ്ധതി പ്രകാരം കർഷകർക്ക് ലഭിക്കുക. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിൽ ജനകീയാസൂത്രണം 2022-23 ഉൾപ്പെടുത്തി വിദ്യാർത്ഥികൾക്കായി നടപ്പിലാക്കുന്ന നൂതന പദ്ധതിയായ വയൽ വിദ്യാലയം ആരംഭിച്ചു. കാർഷിക മേഖലയിൽ കൃഷി അറിവുകളിലൂടെയും അനുഭവങ്ങളിലൂടെയും ആധുനിക കാർഷിക വിള പരിപാലന രീതികൾ പരിചയപ്പെടുത്തുക, കാർഷിക രംഗത്തെ സാധ്യതകൾ കുട്ടികൾക്ക് പകർന്നു കൊടുക്കുക എന്നിവയാണ് പദ്ധതിയുടെ ലക്ഷ്യം. വലമ്പിമംഗലം പൊണ്ണംകല്ല് പാടശേഖരത്തിൽ നടന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് അംഗം കെ ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിത അധ്യക്ഷയായി. 2022 ഡിസംബർ 21 മുതൽ 2023 ജനുവരി 2 വരെ സപ്ലൈകോയുടെ മുഴുവൻ ഔട്ട്ലെറ്റുകളിലെയും ഫെയറുകളിലെയും വിൽപ്പന 92.83 കോടി രൂപയായി. സപ്ലൈകോയുടെ 5 ജില്ലാ ഫെയറുകളിൽ മാത്രമായി 73 ലക്ഷത്തിലധികം രൂപയുടെ വിൽപ്പനയാണ് ഉണ്ടായത്. 1,80,59,229 റേഷൻ കാർഡ് ഉടമകളാണ് ഈ കാലയളവിൽ സബ്സിഡി സാധനങ്ങൾ വാങ്ങിയത്. ഖാദി ഉൽപ്പന്നങ്ങളുടെ പ്രദർശന വിപണന മേളയ്ക്ക് ആമ്പലൂർ ഗ്രാമപഞ്ചായത്തിൽ തുടക്കം. പഞ്ചായത്തിലെ മില്ലുങ്കൽ ജംഗ്ഷനിലെ അഗ്രോമാർട്ട് കോംപ്ലക്സിലാണ് പ്രദർശന വിപണന മേള സംഘടിപ്പിച്ചിരിക്കുന്നത്. മേളയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ അനിത ടീച്ചർ നിർവഹിച്ചു. ജില്ലാ ഖാദി ഗ്രാമ വ്യവസായ ഓഫീസും ആമ്പലൂർ ഗ്രാമപഞ്ചായത്തും സംയുക്തമായാണ് മേള സംഘടിപ്പിക്കുന്നത്. 30% വിലക്കുറവിലാണ് ഖാദി ഉൽപ്പന്നങ്ങൾ മേളയിൽ നൽകുന്നത്. സംസ്ഥാനത്ത് വ്യാപകമായി പരിശോധനകൾ നടത്താൻ ഭക്ഷ്യസുരക്ഷാ കമ്മീഷണർക്ക് നിർദ്ദേശം നൽകിയതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. അവധി ദിവസങ്ങളുമായി ബന്ധപ്പെട്ട് ഓപ്പറേഷൻ ഹോളിഡേ എന്ന പേരിൽ പ്രത്യേക പരിശോധന നടത്തിയിരുന്നു. വീണ്ടും ചില കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിലാണ് വ്യാപക പരിശോധനയ്ക്ക് നിർദ്ദേശം നൽകിയത്. ലൈസൻസോ രജിസ്ട്രേഷനോ ഇല്ലാത്ത സ്ഥാപനങ്ങൾക്കെതിരെയും വൃത്തിയില്ലാത്ത സ്ഥാപനങ്ങൾക്കെതിരെയും നടപടി സ്വീകരിക്കും. 61st കേരള സ്കൂൾ കലോത്സവം ഹരിതചട്ടം പാലിച്ചു നടത്തുന്നതിന് ഗ്രീൻ പ്രോട്ടോകോൾ കമ്മിറ്റിക്ക് പിന്തുണയുമായി ഹരിതകർമ്മസേന. രാമനാട്ടുകര നഗരസഭയിലെയും കുന്നമംഗലം ബ്ലോക്കിലെ 8 പഞ്ചായത്തുകളിലെയും ഹരിതകർമ്മസേന അംഗങ്ങളാണ് പ്ലാസ്റ്റിക് സഞ്ചികൾക്ക് പകരം തുണിസഞ്ചികളും പേപ്പർ ബാഗുകളും നിർമ്മിച്ച് മാതൃകയായത്. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഹരിതകർമ്മസേനാംഗങ്ങളായ അജിത, സാബിറ, സ്മിത, ഷീജ എന്നിവരിൽ നിന്ന് തുണിസഞ്ചി ഏറ്റുവാങ്ങി. ഭിന്നശേഷിക്കാരായ വനിതകളുടെ സാമൂഹിക ശാക്തീകരണം ലക്ഷ്യം വെച്ച് കുടുംബശ്രീ മാതൃകയിൽ വനിതാ സ്വയം സഹായ സംഘങ്ങൾ രൂപീകരിക്കണമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു.
വരതകളെ സമൂഹത്തിന്റെ എല്ലാ തലങ്ങളിലേക്കും ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തേണ്ടത് സാമൂഹിക ഉത്തരവാദിത്വമാണെന്നും മന്ത്രി പറഞ്ഞു. ദേശീയ വനിതാ കമ്മീഷന്റെ സഹകരണത്തോടെ ഭിന്നശേഷി സ്ത്രീകളുടെ അവകാശങ്ങൾ എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. 2023 ഡിസംബറോടെ കൊച്ചി ഫിഷിംഗ് ഹാർബറിനെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്കാക്കാനുള്ള നവീകരണ പ്രവൃത്തികൾ പൂർത്തിയാക്കുമെന്ന് കേന്ദ്ര വാർത്താ വിതരണ ശിരോൽപാദക സഹമന്ത്രി ഡോക്ടർ എൽ മുരുകൻ പറഞ്ഞു. കേന്ദ്ര ഗവൺമെന്റിന്റെ മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമത്തിൽ എപ്പോഴും ശ്രദ്ധയുണ്ടെന്നും കൊച്ചി ഫിഷിംഗ് ഹാർബർ സന്ദർശിച്ച ശേഷം മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കവേ കേന്ദ്രമന്ത്രി ചൂണ്ടിക്കാട്ടി. ചെങ്ങന്നൂർ സെൻട്രൽ ഹാച്ചറി പരിശീലന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ കർഷകർക്കായി സൗജന്യ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. ആടുവളർത്തൽ, ആന്റിബയോട്ടിക്സിന്റെ ദുരുപയോഗങ്ങളും ദൂഷ്യഫലങ്ങളും, മുട്ടക്കോഴി വളർത്തൽ എന്നിവയിലാണ് പരിശീലനം. താല്പര്യമുള്ളവർ മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0479245777 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. കീരമ്പാറ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ കേരഗ്രാമ പദ്ധതി ഉദ്ഘാടനം 6 ജനുവരി 9 മണിക്ക് പുന്നേക്കാട് ശ്രീഭദ്ര അന്നദാന മണ്ഡപത്തിൽ ആന്റണി ജോൺ MLA നിർവഹിക്കും. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാമച്ചൻ ജോസഫ് അധ്യക്ഷത വഹിക്കും. ഇതിനോടനുബന്ധിച്ച് വിവിധ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നതാണ്. പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ കീരമ്പാറ കൃഷി ഓഫീസിൽ പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. വേങ്ങര ഗ്രാമപഞ്ചായത്ത് 2022-23 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ മുട്ടക്കോഴി വിതരണം പഞ്ചായത്ത് പ്രസിഡന്റ് ഹസീന ഫസൽ നിർവഹിച്ചു. 23-ാം വാർഡ് മുതൽ 19-ാം വാർഡ് വരെയുള്ള ഗുണഭോക്താക്കൾക്ക് മുട്ടക്കോഴി വിതരണം നടത്തി. പുന്നിയൂർ ഗ്രാമപഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ അംഗനവാടികളുടെ നവീകരണ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനു വേണ്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രനും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KA വിശ്വനാഥനും 9-ാം വാർഡിലെ അംഗനവാടികൾ സന്ദർശിച്ച് വിലയിരുത്തി. ഹിമാചൽ പ്രദേശ് കൃഷി സെക്രട്ടറി രാകേഷ് കൻവാർ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രകൃതി ഖേദി കുശൽ കിസാൻ യോജനയെക്കുറിച്ച് അവലോകന യോഗം നടത്തി. പദ്ധതിയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോട് നിശ്ചയിച്ചിട്ടുള്ള ലക്ഷ്യങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ കൃഷി സെക്രട്ടറി നിർദ്ദേശം വെച്ചു. ഇന്ന് മുതൽ 5 ദിവസത്തേക്ക് കേരളത്തിൽ മഴയില്ലാത്ത തെളിഞ്ഞ കാലാവസ്ഥ ആയിരിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകൾ അറിയാൻ ഞങ്ങളുടെ ചാനൽ കാണുക. നാളെ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.